നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. രഘുരാമനെ കൊണ്ട് അച്ഛൻ എന്ന് ശല്യമായിരുന്നു, അത് നീ കാരണം ഇപ്പൊ കുറഞ്ഞു. അതിന് ഞങ്ങൾക്ക് വളരെ ആശ്വാസമുണ്ട്. അന്നയ്ക്ക് സന്തോഷമായി. അന്നയ്ക്ക് നിന്നെ വലിയ കാര്യമാണ്. അവളുടെ എന്താവശ്യവും നീ നടത്തി കൊടുക്കുന്നുണ്ട്. അതെ, ഞാൻ വളച്ചു കേട്ടില്ലാതെ പറയാം. എന്റെ മോൾക്ക് നിന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല. ഒരുമിച്ച് താമസിക്കുന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചപ്പോ ഒന്നും മിണ്ടിയില്ലെങ്കിലും അവളുടെ മനസ്സ് എനിക്കറിയാം, അച്ചുവിനും അറിയാം. ഇനി നിന്റെ കൂടി അറിഞ്ഞാൽ മതി. നിന്റെ മനസ്സറിഞ്ഞാൽ നമുക്കിത് ആലോചിക്കാം. എന്തേ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. അച്ചുവിനും എതിർപ്പില്ലാത്ത സ്ഥിതിക്ക് ഒന്ന് നേരിട്ട് ചോദിച്ചു. അമ്മ ചോദിച്ചു, ഇനി നിന്റെ തീരുമാനമാണ് അറിയേണ്ടത്. എനിക്ക് കൂടുതൽ ബന്ധുക്കളൊന്നുമില്ല. ആരോടും കൂടുതലൊന്നും പറയേണ്ട കാര്യവുമില്ല. എല്ലാവരുടെയും താല്പര്യത്തിന് ജാതകം നോക്കി സ്വന്തം സമുദായത്തിന് വേളി കഴിച്ചത് അശ്വതി. എന്നിട്ടോ, അവക്കൊരു ജീവിതമുണ്ടായോ? അതുകൊണ്ട് ഇനി ഒരു പൊരുത്തവും ജാതകവും നോക്കുന്നില്ല, ജാതിയും നോക്കുന്നില്ല. ജാതിയെല്ലാം മനുഷ്യനുണ്ടാക്കിയതാ. എന്റെ മോൻ എപ്പോഴും പറയുമായിരുന്നു, പൂണൂലാണ് ബ്രാഹ്മണന്റെ ശാപമെന്ന്. അതുകൊണ്ട് അവന്റെ അറിവ് വെച്ച കാലമായപ്പോ തന്നെ പൂണൂല് പൊട്ടിച്ചു കളഞ്ഞതാ. എന്നാ ഞങ്ങളുടെ മനസ്സിന്ന് പൂണൂല് വിട്ടുപോയില്ല. അത് അവസാനിപ്പിക്കാം മോനെ. കരുതലും കരുത്തുമാണ് ആവശ്യം. ഒരു ജീവിതം ഉണ്ടാവണം, മനസ്സമാധാനത്തോടെയുള്ള ജീവിതം. അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. നീ ശരിക്കൊന്ന് ആലോചിക്ക. അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം നീ സമ്മതിക്കണ്ട. സ്വന്തം ഇഷ്ടമാണ് പ്രധാനം. മോളോട് ഞാൻ സംസാരിച്ചോളാം. അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനിംഗ് ഉണ്ട്. ജീവിക്കാൻ വേണ്ടിയ മൂന്ന് പെൺമക്കളെയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിന്നിരുന്നൊരു കാലത്തിൽ നിന്ന് അമ്മ ഇതുവരെ നടന്നു നീങ്ങിയത്. ഏട്ട മരിച്ചതിന് ശേഷം ശരിക്കും മനസ്സമാധാനമായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല അമ്മ. പിന്നെ എന്താന്ന് വച്ചാ അന്നെ കുറച്ച് ബോൾഡാണ്. പേടി എന്താണെന്ന് അറിയില്ല. ആ ധൈര്യത്തിലാ ഞങ്ങൾ ജീവിച്ചത്. ഇപ്പൊ പിന്നെ സജിത്ത് വന്നു, മാഷു വന്നു. മനസ്സുകൊണ്ട് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അമ്മ. ആ ഒരു മനസ്സമാധാനം മാത്രമേ ഉള്ളൂ എനിക്ക്.